നിങ്ങൾക്കറിയാം സ്റ്റെപ്പിന് വീലിന് എപ്പോഴും ഒരു സൈസ് കുറവായിരിക്കും. ഒരു ആർ 17 വണ്ടിയാണെങ്കിൽ ആർ 16 അതിന്റെ സൈസ്, ആർ 13 വണ്ടിയാണെങ്കിൽ ആർ 12 ആയിരിക്കും. എന്തുകൊണ്ടാന്നല്ലേ ആ ഒരു കേസാണ് ഈ വീഡിയോ മൊത്തം കേട്ടോ. മച്ചന്മാരെ, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഏതെങ്കിലും ബൈക്കിൻ്റെ ടയർ എടുത്ത് കറിക്കൊണ്ട് ഇട്ട പോലെയൊക്കെ തോന്നും നിങ്ങൾക്ക്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, ഒരിടയ്ക്ക് ഇറങ്ങിയ വണ്ടികളിലെ സ്റ്റെപ്പിന് വീലായിട്ട് കാണുന്നത്. ഇത് ആർ 17, ആ വണ്ടി കിടക്കുന്ന ആർ 16. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വൈകുന്നേരം കൊണ്ട് അതിൻ്റെ മേളിലേക്ക് ഒരു ലൈൻ ഇട്ടതാ കേട്ടോ. അപ്പം ഇങ്ങനെ പെട്ടെന്ന് കാണിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി അതിന് ഇട്ടതെന്നുള്ളൂ. ഇങ്ങനെ ഇഷ്ടം പോലെ വണ്ടികളിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പേനേൻ്റെ വീതി ഇല്ല കേട്ടോ. ആ പേന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പേനേൻ്റെ വീതി ഇല്ല ടയറിന് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നതല്ലേ? അപ്പം കുറേ പേർക്കുള്ള ഡൗട്ടാണ്. അപ്പം പലരോടും ചോദിക്കുമ്പോൾ പല അഭിപ്രായമൊക്കെ പറയും. ഈ ആൾക്കാർ കമ്പനി ലാഭത്തിന് വേണ്ടിയിട്ടാണ്, കമ്പനി എന്താ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്, മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറയും. പക്ഷെ അതൊന്നുമല്ല സംഭവം വെച്ചാൽ, ഒരു സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയൊരു ഫീച്ചേഴ്സ് ആട്ടോ ഇത്. അതായത് നമുക്ക് 4 ടയറോടുകൂടി വണ്ടി നമുക്ക് കിട്ടും. പുതിയ 4 ടയർ സ്റ്റെപ്പിനടക്കം 5 ടയറോട് വണ്ടി കിട്ടും. ഇത് ഓടി 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 10, 20, 25,000 കിലോമീറ്റർ അതിന് ടയറിൻ്റെ വെടി തീരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു എവിടെയെങ്കിലൊക്കെ പോയി പഞ്ചറും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, പഞ്ചറായ ടയർ എടുത്ത് നേരെ സ്റ്റെപ്പിനെ അടക്കം തട്ടും. എന്നിട്ട് ഈ ബേക്കിൽ കിടക്കുന്ന സ്റ്റെപ്പിനെ എടുത്തിട്ട് 4 ടയറുള്ള വണ്ടിയിൽ 3 പഴയത് 1 പുതിയതായിട്ട് അങ്ങ് ഇട്ട് ഓടും. പിന്നെ ചിലപ്പോൾ നമ്മൾ സ്റ്റെപ്പിന് ഇട്ട കാര്യം നമ്മളങ്ങ് മറന്നു പോകും, ഇതിനെ പിടിച്ച് സ്റ്റെപ്പിന് ഇട്ട കാര്യം മറന്നു പോകും. വണ്ടി വീണ്ടും ഓടും, കുറേ നാൾ കഴിയുമ്പോൾ വണ്ടി വഴിയിലാവും. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റെപ്പിനെ എടുത്തിടാന്ന് നോക്കുമ്പം എന്താ പറയുക, സ്റ്റെപ്പിന് പഞ്ചർ ഓൾറെഡി പഞ്ചറായിരിക്കും. 80 കിലോമീറ്റർ പെർ അവറിൽ ഇത് ഓടിക്കാൻ പറ്റുള്ളൂ, ഒരു സൈസും കുറവായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞായിരിക്കും ഓടുക. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് അത് അടുത്ത പഞ്ചർ ഷോപ്പ് വരെ പോകുക എന്നുള്ള ഒറ്റ യൂസ് മാത്രമേ ഉള്ളൂ. അതായത് പഞ്ചർ ഷോപ്പ് വരെ പോകുന്നു, നമ്മൾ ടയർ പുതിയ ഇടുന്നു, ഇത് നേരെ എടുത്ത് സ്റ്റെപ്പിന് വെക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്റ്റെപ്പിന് എപ്പോഴും ഫ്രഷ് ആയിരിക്കും. അതായത് ഇത്രയും ഒരു കട്ടയുള്ള ഒരു സ്റ്റെപ്പിന് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതേപോലെ ചില ടയറിൻ്റെ ഡ്രമ്മേലൊക്കെ കാറ്റടിച്ച് നിൽക്കാറില്ല. അപ്പോൾ ഇത് അധികം അങ്ങ് ഓടാത്തത് കൊണ്ട് ഇതിനകത്ത് എപ്പോഴും നമ്മൾ അടിച്ചു വന്ന കാറ്റ് അതേപോലെ സ്റ്റോക്ക് ഉണ്ടാവും, നല്ല ഗ്രിപ്പ് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇതൊരു ചെറിയൊരു, അതായത് ഇത് ഇവൻ ഇതുകൊണ്ട് അധികം ഇവൻ ഓടരുത് എന്നുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കി വെക്കുന്നത്. അല്ലാണ്ട് വണ്ടീൻ്റെ വെയിറ്റ് കുറയ്ക്കാനോ വണ്ടിയെ വെയിറ്റ് കുറച്ചുകൊണ്ട് മൈലേജ് കിട്ടാനോ അങ്ങനത്തെ ഒരു യൂസിന് വേണ്ടിയല്ല ഇത് ഉണ്ടാക്കി വെക്കുന്നത്. ഇതിട്ട് ആരും അധികം ദൂരം ഓടരുത്, അവൻ്റെ സ്റ്റെപ്പിന് എപ്പോഴും നല്ല കണ്ടീഷൻ ആയിരിക്കണം, വണ്ടി വഴിക്ക് നിൽക്കരുത്. ആ ഒറ്റ ഒരു കാരണമാണ് കമ്പനി ഇതിനു വേണ്ടി പറയുന്നത് കേട്ടോ. Still